ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കക്കയിറച്ചി ഉപയോഗിച്ചിട്ടുള്ള ഒരു മസാല ഉണ്ടയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. ഇത് കണ്ണൂരിൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എനിക്ക് തോന്നുന്നത് യൂട്യൂബിൽ തന്നെ ഇങ്ങനെയൊരു റെസിപ്പി ആദ്യമായിട്ടാണെന്നാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണിത്. സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യമേ നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കക്കയിറച്ചി ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം കൂടിപ്പോകേണ്ട, 1/4 കപ്പ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് കാണാൻ ചെറുതാണെങ്കിലും ഇതിന് അല്പം വേവ് കൂടുതലാണ്. 1-10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇല്ലെങ്കിൽ കുക്കറിലാണ് ഇരുന്നതെങ്കിൽ 1 വിസിൽ വന്നാൽ മതിയാവും. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതിലെ വെള്ളമൊക്കെ പൂർണ്ണമായിട്ടും വറ്റി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മസാലയിലോട്ട് ചേർക്കുമ്പോൾ ഫ്രൈ ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടച്ചു വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും മറ്റൊരടുപ്പിൽ ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ചീനച്ചട്ടിയിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 5 പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ശേഷം ഇതിലോട്ട് അല്പം കറിവേപ്പില കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം ചേർക്കുക. ഇനി നമ്മൾ 1 തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഉപ്പ് തേങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം ചേർക്കുക. നമ്മൾ മസാലയിലോട്ടും ചേർത്തിട്ടുണ്ട്, അതുപോലെ കക്കയിറച്ചിയിലോട്ടും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തേങ്ങയിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി തേങ്ങയുടെയും അതുപോലെ മുളകിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിച്ചു പോവും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ മുളക് പൊടിയുടെയും തേങ്ങയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ കക്കയിറച്ചി അടുപ്പിൽ നിന്നും ഇളക്കി കൊടുക്കാനും മറക്കരുത്. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് കക്കയിറച്ചിയുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതെടുത്തിട്ട് നമുക്ക് ഈ കോക്കനട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയിലോട്ട് ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ മസാല ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വെള്ളപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. നല്ലൊരു സ്മെല്ലും അതുപോലെ നല്ലൊരു ടേസ്റ്റുമാണ് ഇതിന്, ഈ മസാലയ്ക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ കക്കയിറച്ചി കൂടി ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട്
കുറച്ചൊന്ന് ചൂടായി വരുമ്പോൾ, നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് അടച്ചിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള അരി ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് പച്ചരി 3 മണിക്കൂർ മുമ്പ് ഞാൻ കുതിർത്തിയെടുത്തിട്ടുണ്ട്, കഴുകിയെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1 സവാള വേണം, അതുപോലെ 3 പച്ചമുളക്, 1 വലിയ കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം, അതുപോലെ കുറച്ച് കറിവേപ്പില, 1 തേങ്ങയുടെ പകുതി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അരി അരക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് കഴുകി വെച്ചിരിക്കുന്ന പച്ചരി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് അരക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം, ഇല്ലെങ്കിൽ എൻ്റെ മിക്സിയുടെ ജാറ് കുറച്ച് ചെറുതാണ്, അതുകൊണ്ട് ഞാൻ ആദ്യം പച്ചരി ഒന്ന് അരച്ചെടുക്കുകയാണ്. പച്ചരി അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, സ്മൂത്തായിട്ട് അരച്ചെടുക്കരുത്, അല്പം ഒരു തരിതരിപ്പോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. തരിതരിപ്പെന്ന് പറയുമ്പോൾ നമ്മൾ നെയ്പത്തിലിനൊക്കെ അരക്കുന്നത് പോലെ അത്രയും തരിതരിപ്പ് വേണ്ട, എന്നാൽ നന്നായിട്ട് സ്മൂത്തായിട്ട് അരിയും വേണ്ട. ഇതേ പാകത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതേ മിക്സിയുടെ ജാറിലോട്ട് തന്നെ നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. 1 തേങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചേർത്തിട്ട് നമ്മൾ ഈ അരിയൊക്കെ അരച്ചെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും അതുപോലെ നല്ലൊരു ടേസ്റ്റായിരിക്കും ഉണ്ടാവുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1 സവാള ഇതിലോട്ടിട്ട് കൊടുക്കാം. പിന്നെ 3 പച്ചമുളക്, അതുപോലെ 1 വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കഴുകിയെടുത്തിട്ടുണ്ട്, അതുകൂടി ആഡ് ചെയ്യാം. പിന്നെ ചേർക്കേണ്ടത് പെരിഞ്ജീരകമാണ്. 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഇതും തരിതരിപ്പായിട്ട് തന്നെ അരച്ചെടുത്താൽ മതി, സ്മൂത്തായിട്ട് അരച്ചെടുക്കരുത്. ഇനി ഈ അരച്ചെടുത്ത ബാറ്റർ നമുക്ക് ഈ അരിയിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനൊന്ന് കഴുകിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്. ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം, കൈ വെച്ചിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതൊന്ന് ഈ ബാറ്ററൊന്ന് തിക്കാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒറോട്ടിയുടെ അരിപ്പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല സ്മൂത്തായിട്ടുള്ള സ്മൂത്തായിട്ട് പൊടിച്ചെടുത്ത അരിപ്പൊടി തന്നെ വേണം, പുട്ടുപൊടിയൊന്നും ചേർക്കരുത്. ഇതിനൊരു കണക്കൊന്നുമില്ല, ഈ ബാറ്റർ നമുക്ക് തിക്കായിട്ട് കിട്ടാൻ എത്ര അരിപ്പൊടി ആവശ്യമുണ്ടോ അത്രയും ചേർത്ത് കൊടുക്കുക. ഈ ഒറോട്ടിയുടെ അരിപ്പൊടി തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആവശ്യമുള്ളവർ അത് കാണാം. നമുക്ക് റേഷൻ അരി വെച്ചിട്ടും ഈ അരിപ്പൊടി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് തിക്കായി വരുന്നത് വരെ നമ്മൾ നെയ്പത്തിലിനും അതുപോലെ ഒറോട്ടിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് എങ്ങനെയാണോ അതുപോലെ അത്രയും തിക്നെസ്സിൽ വേണം ഈ അരിയും കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇലയിൽ വെച്ചിട്ട് പരത്തിയെടുക്കാൻ പറ്റണം, ആ വിധത്തിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സ്മൂത്തായിട്ടുള്ള അരിപ്പൊടി ഇട്ട് നമ്മൾ കുഴക്കുന്നത്, നമ്മൾ പച്ചരിയൊക്കെ കുറച്ച് തെരിതരിപ്പോട് കൂടിയിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിലിട്ടിട്ടും ഈ അരി കുതിർത്തിയിട്ട് റേഷൻ അരിയോ ഇല്ലെങ്കിൽ നമ്മൾ ഒറോട്ടിക്ക് പൊടിക്കുന്ന അരിയോ കുതിർത്തിയിട്ട് ഈ ഇൻഗ്രീഡിയൻസൊക്കെ ഒപ്പരം ചേർത്തിട്ട് നല്ല ഇതുപോലെ തിക്കായിട്ട് അരച്ചെടുത്താലും മതിയാവും. ഇല്ലെങ്കിൽ നിങ്ങൾ അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ അല്പം പച്ചരി അരച്ചതിന് ശേഷം ഇതുപോലെ ബാറ്റർ തയ്യാറാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇത്രയും തിക്നെസ്സിന് വേണം കുഴച്ചെടുക്കാൻ. ഇനി നമുക്ക് മസാല ഉണ്ട തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് സ്റ്റീമറിൻ്റെ ഒരു തട്ടിലോട്ട് ഒരു വാഴയില വാട്ടിയെടുത്തതിന് ശേഷം ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് വെച്ച് കൊടുക്കുക. അതിലോട്ട് അല്പം ഓയിൽ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം.
ശേഷം നമുക്ക് ഈ മസാലയുണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു വാഴയിലോട്ട് അല്പം ഓയില് പുരട്ടിയതിന് ശേഷം ഒരു ചപ്പാത്തിയുടെ അത്രയും വലുപ്പത്തിലുള്ള ബാറ്റർ എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഒറോട്ടിക്കൊക്കെ പരത്തുന്നത് പോലെ കൈവച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. അത്രയും വലുപ്പത്തിൽ വേണ്ട, കുറച്ച് ചെറുതായിട്ട് പരത്തിയെടുക്കുക. ശേഷം ഒരു ടേബിൾ സ്പൂൺ മസാല ഇതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നാല് സൈഡിൽ നിന്നും ഈ അരി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. നല്ല സ്മൂത്തായിട്ട് ഉരുട്ടിയെടുക്കണം, ഇല്ലെങ്കിൽ ആവി കൊള്ളുന്ന ടൈമിൽ ഇത് വിണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് സ്റ്റീമറിലോട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇലയിലോട്ട് ആദ്യം അല്പം വെളിച്ചെണ്ണ തൂവിക്കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു ഉരുള ബാറ്റർ എടുത്തിട്ട് കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് മസാല വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ കൈവച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഇതുപോലെ ബാക്കിയുള്ള മസാല ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് താഴെ പോയിട്ട് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മസാല ഉണ്ട ഇവിടെ മുഴുവനായിട്ട് ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഈ തട്ടുകൂടി വെച്ചിട്ട് രണ്ട് തട്ടിന് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 30 മിനിറ്റിന് ശേഷം നമ്മുടെ മസാലയുണ്ട് ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ വെരി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. ഇതിലെ അരിയും അതുപോലെ മസാലയും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. യൂട്യൂബിലും മലയാളത്തിൽ തന്നെ ഇങ്ങനെ ഒരു റെസിപ്പി ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുവരെയായിട്ട് ഇതുപോലെ റെസിപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിനായിട്ട് ആ കുഞ്ഞു ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ ഇനിയും ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.